ഐൽസക്കത്തും പറയും അത് ഞങ്ങൾ ബാബുവട്ടനെ സംസാരിച്ചോളാറ് അങ്ങനെ സംസാരിക്കണ്ടേ. അപ്പൊ ബാബുവട്ടൻ അത്രയും വിശ്വാസമാണ് അവർക്ക്, നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിൽ അവർക്ക് ഇതായിരിക്കും, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന വിലയും അവർക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. ലൈറ്റ് കളർ ഈ ഗോൾഡും കൊടുക്കും, വൈറ്റും കൊടുക്കുക, ഡിസൈനും കൊണ്ടേ വിരിച്ചോട്ടല്ലേ, കൊണ്ടേ വിരിച്ചോട്ടെ. ഇപ്പൊ നല്ലൊരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞ എന്താറിയോ, ഫ്ലോറും വേണം ബാത്റൂം വേണം, ഇങ്ങനെ എങ്ങനത്തെ കസ്റ്റമർക്ക് ഉണ്ടാവില്ല. ചില കസ്റ്റമർ ചെറിയ കൊടുത്തിന്ന് റേറ്റുള്ള സാധനത്തിന്റെ വരാണെങ്കിലും കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ, കുറച്ച് കൂട്ടി കൊടുക്കണം. പറ്റും പറ്റും, അതെങ്ങനെയാണ് ഉണ്ടല്ലോ. അതെ, അപ്പൊ നമ്മൾ കൂട്ടണമെന്നില്ല, ക്വാളിറ്റി ഉള്ള സാധനം സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിലും റേറ്റിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല, വരുത്തില്ല, സെയിം റേറ്റ് തന്നെ കൊടുക്കുക. അതിനും തീരുമാനം ടൈൽസിന്റെ ഗോഡോണിലാട്ടോ. അപ്പോ പുതിയൊരു കണ്ടെയ്നറിലോട് ഇറങ്ങുന്നുണ്ട്, നാലരണ്ടാന്ന് തോന്നുന്നു. ഇബ്രാഹിമും ബാബും ഇവിടെ ഉണ്ടായിരുന്നു, കാരണം ഇവിടെ നിർത്തിയിട്ട് അവരോട് പെട്ടെന്ന് എന്തൊക്കെയാ നല്ലത് ബാബേട്ടാ, കൊറേ ദിവസമല്ല കണ്ടിട്ടേ, ഓഫർ എടുത്തിട്ട് കൊറേ ആയിക്കണല്ലേ. അപ്പൊ നമുക്കിന്ന് ഒരു പുതിയ ഓഫർ ഇത് ഇറങ്ങണേ കണ്ടേ, ഇന്നിപ്പോ നാലരണ്ടുണ്ട് പുതിയത് വന്നത്, 1600 നമ്മൾ ഏതൊന്ന് കാണിച്ചിരിക്കണേ, 1600 വലിയ വലിയ ചെറുതൊക്കെ വേണമെങ്കിൽ ആൾക്കാർ വന്നോടല്ലേ, വലിയ ജൈസ് ചെറിയ റേറ്റില്, ചെറിയ റേറ്റില്. ഓക്കെ, അപ്പൊ കുറച്ച് ദിവസം ആയതുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന നല്ലൊരു ഓഫർ തന്നെ ആയിക്കോട്ടെ, തീർച്ചയായും നല്ല ഓഫർ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഏതാ ഡിസൈൻസ്? 1600 ഓക്കെ. ലോഡ് എടുക്കാം, നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, അവിടെ കുറച്ച് സൗണ്ട് ഉണ്ടാവും അല്ലേ, ഇങ്ങോട്ട് എടുക്കാം. ആ ഓക്കെ, നമുക്ക് ഡിസൈൻസ് അവര് പുറത്ത് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കൊണ്ടുവരാം, അപ്പൊ നമുക്ക് ഒന്നുകൂടി കാണാൻ കൃത്യമായി കാണാൻ പറ്റും. എത്ര ഡിസൈനാ റഹിമേ? മൂന്ന് ഡിസൈൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ മൂന്ന് ഡിസൈനാണ് കാണിച്ചിരുന്നത്, 1600, 800, അത്യാവശ്യം വലിയ സ്ലാബാട്ടോ. ആയിരത്തി അറുന്നൂറ് 800 റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട്, പോകുന്നുണ്ട് അല്ലേ. നാല് രണ്ടിനേക്കാളും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ കുറച്ച് വലിയ സൈസ് ഒക്കെ ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നല്ല വൈറ്റ് അല്ലേ. ഇപ്രാവശ്യം അധികം നമ്മൾ ലൈറ്റ് കളർ എടുത്തിട്ടില്ല, കാരണം വൈറ്റിനാണ് കൂടുതൽ എൻക്വയറി. ബാബേട്ടാ, ചാലക്കുടി നിന്ന് തന്നെ നമ്പർ തന്നെ, അതിലേക്ക് നിങ്ങൾ ഇത് വിട്ടെടുത്തോ? വിട്ടെടുത്തില്ലേ, അയച്ചെടുത്തിട്ടുണ്ടല്ലോ. അവർ ഏകദേശം ഈ ഡിസൈനിൽ ഈ പ്രിന്റാണ് അവർ സെലക്ട് ചെയ്ത മോഡല് കാണിച്ചു തന്നിരുന്നത്. ഓക്കെ, അങ്ങോട്ട് ഒന്നും കൂടെ പോവാ. വലിയ സ്ലാബ് ഇട്ടോ, 1600, 800 പോളിഷ്ഡ് വൈറ്റിനകത്ത് ചെറിയൊരു ഗ്രേ ഷേഡ്. എന്തുപറ്റി, രണ്ടെണ്ണം ഒരുമിച്ച് വെക്കാനാ? ഇങ്ങോട്ട് പോന്നിട്ട് ചെറിയൊരു ഗ്യാപ് പറ്റിയാ ഇനി ഒരു പീസ് മാത്രം ഇങ്ങോട്ട് എടുത്താലോ. നല്ല രസമുള്ള ഡിസൈൻ അല്ലേ ഇത്. എൻഡിസൈനാസ് ആണല്ലേ. വാ, കറക്റ്റ് ലൈൻ ജോയിന്റ് ഇട്ടോ. ഇതൊക്കെ വിരിച്ച പൊളിക്കൂട്ടോ അല്ലേ. ജോയിന്റ് ഫ്രൈ വിരിക്കാൻ പറ്റും നമുക്ക്, ജോയിന്റ് ഫ്രൈ ആയിട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല സ്പേസ് കിട്ടും, എന്തായാലും ചെറിയൊരു 1 mm എങ്കിലും ചെറിയ ഗ്യാപ്പ് ചെയ്യണം. 2 mm ഒക്കെ ചെയ്യുന്നു, 2 mm ചെയ്യും, ചെറിയ ഗ്യാപ്പ് ആയിട്ട് വൈറ്റ് ഫില്ല് ചെയ്താൽ മതിയല്ലോ അല്ലേ. വൈറ്റും ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, കാരണം ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട്, ബ്ലാക്ക് ഡിസൈൻ വരും. അതെ, അതൊക്കെ കോമൺ ആയിട്ട് ഏത് പർപ്പസിന് യൂസ് ചെയ്യാം, കാരണം ബാത്റൂമിന് ടൈലുകൾ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം, ഫ്ലോറിലേക്ക് യൂസ് ചെയ്യാം. അതെ അതെ, ഇതാണ് ഒരു ഡിസൈൻ കിട്ടുമായിരിക്കും കേട്ടോ. അതൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ എൻലെസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ
കണ്ടോ, ഈ ഡിസൈൻ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് ഇതിനകത്തോട്ട് പോകും, അവിടെ നിന്ന് അങ്ങനെ അടുത്ത ഡിസൈൻ ജോയിന്റ് ആയിട്ട് പോകും. അപ്പോ നമുക്ക് വിരിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തിയുടെ കാര്യം ഒന്നുണ്ടാവില്ല, നല്ല പ്ലെയിൻ വൈറ്റിനകത്ത് ഒരു മഷി കുറഞ്ഞ പോലെ അല്ലെ, ഒരു ബ്ലാക്ക് മഷി കുറഞ്ഞ പോലെ ഓവർ ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വലിയ സ്ലാബ് ആണ് അല്ലെ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഒരു നാലുരണ്ട് ആവട്ടെ ഒന്ന് വെച്ചാണ് ഇവിടെ നിർത്താണ്ട് അതിന്റെ വലിപ്പം കാണിച്ചെടുക്കാനാണ്. വിലയൊക്കെ പറഞ്ഞിന് ഞാൻ വില ഞാൻ പറഞ്ഞുതരാം, നാലുരണ്ടിന്റെ വിലയും അതേപോലെ 1600 വില ഞാൻ കാണിച്ചുതരാം. കണ്ടോ നിങ്ങൾ ആ സൈസ് കണ്ടോ, വലിപ്പം ഹൈറ്റിലും അതേപോലെ തന്നെ വീതിയിലൊക്കെ കൂടുതലുള്ള സ്ലാബ് ആട്ടോ. അതിൻ്റെ വീതി കൂടി കാണാൻ ജസ്റ്റ് ഓക്കെ കണ്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോയി നാല് രണ്ടും ഡോസ് ചോദിച്ചാൽ വിളിക്കാം അല്ലേ. പക്ഷേ അതിനേക്കാളും വലിപ്പത്തിൽ വീതിയിലും അല്ലേ, നീളത്തിലും വീതിയിലും 40 സെന്റ് ഹൈറ്റും കൂടും, 20 സെന്റ് വീഴ്ത്തും കൂടും. 20 സെന്റ് വീഴ്ത്തും കൂടും ഓക്കെ. ആ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഡിസൈൻ കൂടെ കാണിച്ചല്ലോ. വില എന്നിട്ട് ഒന്നിച്ച് പറഞ്ഞോ, എല്ലാത്തിനും ഓരോ വിലയാണോ, സെപ്പറേറ്റ് വില ഉണ്ടോ? ഒറ്റ റേറ്റ് അല്ലേ ഓക്കെ. ഇതാണ് അടുത്ത ഡിസൈൻ ഓക്കെ. നമുക്ക് വേറെ എവിടെ വെക്കാൻ പറ്റുമോ, 50 ഒക്കെ ഓക്കെ. ഡിസ്പ്ലേ ശരിക്ക് എനിക്ക് വൃത്തിക്ക് കാണണമെങ്കിൽ നമ്മളെ ഡിസ്പ്ലേ റൂമിൽ ഒന്നാ കാണാൻ പറ്റും. ഞങ്ങളിത് പെട്ടെന്ന് ഗോഡൌൺ എന്നുള്ളൊരു പരിപാടിയാണ്, ആളുകൾക്ക് പെട്ടെന്ന് നമുക്ക് പ്രൊഡക്റ്റ് കാണിച്ചെടുക്കാന്നുള്ളതാണ് നമ്മൾ ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ ഷോറൂമിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെയൊക്കെ ശരിക്ക് കറക്റ്റായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ പ്രിൻ്റുകളും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇത് അതിനകത്ത് ചെറിയൊരു ഗോൾഡ് അല്ലേ, ക്രീമിനകത്ത് ഗോൾഡ് കളർ അല്ലേ, ഇപ്രാവശ്യം നമ്മൾ എടുത്തൊക്കെ നമുക്കൊരു ലൈറ്റ് പ്രിന്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം ലൈറ്റ് പ്രിന്റ് ഈ സാധനം നന്നായിട്ട് ആൾക്കാർ കൊണ്ടുപോയില്ലേ, ഇതിന് മുന്നെടുത്ത ഡിസൈൻ ഓ മുന്നെടുത്ത ഡിസൈൻ തീർന്ന് ആ ഇവിടെ ഒരു ഇതുണ്ട്. ഇതാണ് ഡിസൈൻ നേരത്തെ കണ്ടത്, നമ്മളൊരു വൈറ്റ്, ഇത് ചെറിയൊരു ഓഫ് വൈറ്റ്, അതിനകത്തൊരു ഗോൾഡ് പ്രിന്റ് അല്ലേ, ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ കേട്ടോ. ഒനെക്സ് ഏതാ, ഒനെക്സ് അല്ലത്, ആ ഒനെക്സ് സീരീസിൽ വരുന്ന ഡിസൈൻ ആട്ടോ. ലൈറ്റ് കളറാണ്, രണ്ടും കിടുമായിരിക്കും. ഇനി അത്ര തന്നെ വൈറ്റ് വേണ്ട ഉദ്ദേശിക്കുന്നവർക്ക് എടുക്കാം, ഈ കളറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഏതാ വരുന്നത്, സാധാ തിക്നെസ് തന്നെയാണ്, 9mm തിക്നെസ് ഓക്കെ. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ 4-2 ഏറ്റവും കൂടുതൽ വരുന്നുണ്ട് പോസ്റ്റ്ലാന ബോഡികൾ. ഒരു ഡിസൈൻ പുറത്താണുള്ളത്, അപ്പൊ വെച്ച് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കി കണ്ടുവരാം അല്ലേ. ആ ഇത് വൈറ്റ് ആണല്ലോ അല്ലേ, വൈറ്റ് തന്നെ, വൈറ്റ് നേരത്തെ കണ്ടതും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? മാറ്റുണ്ട്. ഈ പ്രിന്റ് അല്ല, ഇതല്ല പ്രിന്റ്, ആ പൊട്ടിച്ചിട്ടില്ലല്ലേ, അവിടെ പൊട്ടിച്ചോളി. നല്ല ഐശ്വര്യമായിട്ട് വൈറ്റ് തന്നെയാണ്, വൈറ്റ് തന്നെയാണ്, നേരത്തെ കണ്ട പ്രിന്റ് അല്ല, ചെറിയൊരു മാറ്റം ഉണ്ട്. ആ ഹാ ഹാ എങ്ങനത്തെ കസ്റ്റമർക്ക് ചില കസ്റ്റമർക്കും ചെറിയ പ്രിന്റുകൾ മതി വൈറ്റില്, കാണിക്കണം ഓക്കെ. ആർക്ക് വേണമെങ്കിലും ഉണ്ട്, ഏത് തരം കസ്റ്റമേഴ്സ് വന്നാലും ഉണ്ട് ബാബുവിന്റെ അടുത്തല്ലേ. ഏതാ നിങ്ങൾ ഏത് തരം ടൈപ്പ് കസ്റ്റമർ ആണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നില്ലേ, അവർക്കുള്ള മെറ്റീരിയൽ നമ്മൾ കൊടുക്കും ഓക്കെ. അത് രണ്ടര വെക്കണമെന്നില്ല, മനസ്സിലായി, സെന്റ്ലെസ് ആണോ? അല്ലല്ലോ, പിന്നെ കാണിക്കണം എന്നില്ല ഓക്കെ. നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ, വരാനുണ്ട് ഓക്കെ. നമുക്ക് അങ്ങോട്ട് തന്നെ പോയാലോ, അങ്ങോട്ട് തന്നെ പോവാം. നമ്മൾ 3 ഡിസൈനാണ് നമ്മൾ കാണിച്ചത്, അമ്മക്കാം 3 ഡിസൈനാണ് ഇപ്പം നമ്മൾ കാണിച്ചത്. രണ്ട് വൈറ്റിലെ പ്രിന്റും, രണ്ട് വൈറ്റിലെ പ്രിന്റും, ചെറിയൊരു ബീച്ച് കളർ, ബീച്ച് കളറിലെ പ്രിന്റ് അതെ ഓക്കെ. അപ്പേ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, പ്രീമിയം അല്ല, ചെറിയ മൈനോട്ടായിട്ടുള്ള ചെറിയ ഡോട്ട്സോ പിന്നോളുകളോ അങ്ങനെ എന്തെങ്കിലും
പിന്നെ ഇനി നമുക്ക് വിലയാണ് സ്റ്റാൻഡേർഡിനാണ് ഈ ഒരു ഡോട്ടാണ് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കേ, അതിനുള്ള ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടല്ലേ, നല്ല റേറ്റിൽ മാറ്റം, പ്രീമിയത്തിനേക്കാൾ നല്ല മാറ്റം വരില്ലേ, നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം 10-12-15 രൂപയോളം വ്യത്യാസം സ്ക്വയർ ഫീറ്റിന്റെ എന്നുവെച്ചാൽ വേറെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്ലോറിൽ കൊണ്ടേ വിരിക്കുന്ന സാധനമാണ്, അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് വിരിക്കാൻ പറ്റും. കാരണം വലിയ സ്ലാബാണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു രണ്ട് സ്ലാബ് കിട്ടുമ്പോൾ ബെഡ്റൂമിന്റെ ഏകദേശം പകുതി ഭാഗം ഇല്ലാവൂലേ നീളത്തില്. രണ്ടെണ്ണം ലെങ്ത് ഇട്ട് അതന്നെ 3-20 ആയി. പിന്നെ അധികം ഉണ്ടാവില്ല, ചിലത് 10-12 മാക്സിമം വരുന്നുള്ളൂ, അത്രേ വരുന്നുള്ളൂ. അപ്പോഴേക്ക് പിന്നെ വലിയ വലിയ സ്ലാബുകളായി, നമ്മൾ ഗ്രാനൈറ്റ് ഒക്കെ വിരിക്കണ ലുക്ക് തന്നെ കിട്ടും ചെയ്യും, വിരിക്കാൻ കിട്ടും. അതെ, പിന്നെ വൈറ്റ് ഉദ്ദേശിക്കുന്നവർക്ക്, വൈറ്റിൽ വില കുറഞ്ഞ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല നല്ല ഇതന്നെ ആയിരിക്കും. അപ്പൊ ഇനി ആളുകൾക്ക് അറിയേണ്ടത് ഇതിന്റെ വിലയാണ്. സ്പെഷ്യൽ റേറ്റ് ഇപ്പൊ നമ്മള് നിലവിൽ നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്ന റേറ്റ് അത് നിങ്ങളെന്നെ ബാബട്ടാ. നമുക്കേ വില കൊടുക്കുമ്പോഴേ നമ്മള് കുറച്ച് ദിവസമായിട്ട് വില കൊടുത്തിട്ടില്ല. നല്ല ഓഫർ തന്നെ കൊടുക്കാം. കാരണം എന്താ അറിയോ, വില കുറച്ച് കൊടുക്കാതെ ഇരിക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഇപ്പൊ വരുന്ന സാധനത്തിലൊക്കെ ചെറിയ കണ്ടെയ്നർ വാടിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കൊടുത്തിരുന്ന റേറ്റിലുള്ള സാധനത്തിന് വരാണെങ്കിലും കുറച്ചുകൂടി കൂട്ടിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ, കുറച്ച് കൂട്ടി കൊടുക്കണം. എന്നാലും അതെങ്ങനെയാണ് ഉണ്ടല്ലോ. അതെ, അപ്പൊ നമ്മൾ ഇനി കൂട്ടണമെന്നില്ല. ക്വാളിറ്റി ഉള്ള സാധനത്തിൽ വന്നിട്ടുണ്ടെങ്കിലും റേറ്റിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല, സെയിം റേറ്റ് തന്നെ അതിനും തീരുമാനിച്ചു. റഹീമന്റെ കസ്റ്റമർ ആ റേറ്റ് തന്നെ കൊടുക്കണം എന്നാണ് കൊടുക്കാം. നമ്മൾ നമുക്ക് അന്ന് കൊടുത്ത സെയിം റേറ്റ് തന്നെ ഒരുപാട് നോക്കണേ നമ്മൾ നമുക്ക് കിട്ടുന്ന ലാഭം കുറഞ്ഞാലും കസ്റ്റമറിന് ഫ്ലോറും വേണം ബാത്റൂം വേണം ഈ സൈസ്. കാരണം 39 രൂപ അല്ലേ വരണുള്ളൂ, ബാത്റൂം അത്യാവശ്യം വലുപ്പുണ്ട്. അപ്പൊ അവര് മൊത്തമായിട്ട് തന്നെ നോക്കിയത് ബാത്റൂം വച്ച് ചെയ്യാ, ഫ്ലോർ വെച്ച് ചെയ്യാം. ഫ്ലോറിൽ വരിക്കുമ്പോ ഗമ്മില് നിർബന്ധമുണ്ടോ? എങ്ങനെ ബാക്ക് സൈഡ് എങ്ങനെ അത്യാവശ്യം ഗ്രിപ്പ് ഉള്ളതാണല്ലേ. അപ്പൊ പിന്നെ ഇനി രണ്ട് രീതിയിൽ വേണം ചെയ്യാം, രണ്ട് രീതിയിൽ വേണം ചെയ്യാം. അവർ ചോയ്സ് ഒന്നും കൂടി സ്ട്രോങ് ആവും, ഗമ്മിലാവുമ്പോ ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ നമുക്ക് സിമിലർ ചെയ്യാം. അപ്സ്റ്റെയർ ആണ് ഗമ്മിൽ ചെയ്യണം, ഒന്നുകൂടി നല്ലതല്ലേ. ഓക്കേ ഓക്കേ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. വേറെ എന്തൊക്കെയാ നമുക്ക് പറയാനുള്ളത്? കസ്റ്റമേഴ്സ് എങ്ങനെയുണ്ട്? നമ്മളെ റെസ്പോൺസ് നമ്മളേ ഫസ്റ്റ് ഉണ്ടാവണം, സെക്കൻഡ് ഉണ്ടാവണം ഒക്കെ കസ്റ്റമർ. ഇപ്പൊ 100-99 കസ്റ്റമറും ഒരു സന്തുഷ്ടരാണ്. കാരണം എന്താറിയോ, സെക്കൻഡ് ആണെങ്കിലും ആരും ഒരു മോശം പണ്ടിട്ടില്ല. സെക്കൻഡ് ആണെങ്കിലും കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ എന്ന സാധനം മോശമാണെന്ന് ആരും പണ്ടിട്ടില്ല. ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ബെഡ്റൂമൊക്കെ പീസ് വർക്കിനോ നമ്മള് കസ്റ്റമേഴ്സ് ടൈൽസ് മാർബിളിനെ കാണിച്ചെടുത്ത് അവസാനം ടൈൽസ് ഒക്കെ പറയും അത് ഞങ്ങള് ബാബുവേട്ടനെ സംസാരിച്ചോളാം. അങ്ങനെ സംസാരിക്കണ്ടേ? അപ്പൊ ബാബുവേട്ടൻ അത്രയും വിശ്വാസമാണ് അവർക്ക്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിലും അവർക്ക് ഇതായിരിക്കും. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന വിലയും അവർക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. റഹീമെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട്? രണ്ടും മൂന്നും ക്വാണ്ടിറ്റി ഉണ്ട്, മൂന്ന് ഡിസൈൻ ആണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. അപ്പൊ എന്നാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.